ഹായ് കൂട്ടുകാരെ, നൈസ് തിങ്കേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എസ് പി സി കൂട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യത്തെ ചോദ്യം, എസ് പി സി നോഡൽ ഓഫീസർ ആര്? നോഡൽ ഓഫീസർ ആര്? പി വിജയൻ, ഐ പി എസ് പി വിജയൻ. എസ് പി സി ആരംഭിച്ച വർഷം 2010 ഓഗസ്റ്റ് 2. എസ് പി സി ഔദ്യോഗികമായി ആരംഭിച്ച വർഷം 2010 ഓഗസ്റ്റ് 2. അടുത്ത ചോദ്യം, എസ് പി സി ദിനം ആചരിക്കുന്നത് എന്ന്? എസ് പി സി ദിനം ആചരിക്കുന്നത് എന്ന്? ഓഗസ്റ്റ് 2. ഓഗസ്റ്റ് 2 എസ് പി സി ദിനമായിട്ട് ആചരിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ക്വസ്റ്റ്യനുകളെല്ലാം മുൻപ് ചെയ്ത വീഡിയോകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ആവർത്തനം എന്ന് വിചാരിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, എസ് പി സി പതാകയുടെ നിറം എന്ത്? എസ് പി സി പതാകയുടെ നിറം എന്ത്? നീല. എസ് പി സി പതാകയുടെ നിറം നീല. എസ് പി സി പതാക എന്തിനെ പ്രതീകപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എസ് പി സി പതാക എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം, അച്ചടക്കത്തിലും സർഗാത്മകതയിലും അധിഷ്ഠിതമായ ദേശീയ അഖണ്ഡത. അച്ചടക്കത്തിലും സർഗാത്മകതയിലും അധിഷ്ഠിതമായ ദേശീയ അഖണ്ഡത, അതാണ് എസ് പി സി പതാക പ്രതീകപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, സ്കൂളുകളിൽ എസ് പി സി സ്കീം ആരംഭിച്ചത് എന്ന്? സ്കൂളുകളിൽ എസ് പി സി സ്കീം ആരംഭിച്ചത് എന്ന്? സ്കൂളുകളിൽ എസ് പി സി സ്കീം ആരംഭിച്ചത് 2010 ഓഗസ്റ്റ് 27. 2010 ഓഗസ്റ്റ് 2 എസ് പി സി ഔദ്യോഗികമായി ആരംഭിച്ചത്. എന്നാൽ എസ് പി സി സ്കീം സ്കൂളുകളിൽ ആരംഭിച്ചത് 2010 ഓഗസ്റ്റ് 27. ഓക്കെ, എസ് പി സി കേഡറ്റിൻ്റെ ദിനം എന്ന്? എസ് പി സി കേഡറ്റിൻ്റെ ദിനം. ഉത്തരം, ഓഗസ്റ്റ് 27. ഓഗസ്റ്റ് 27 എസ് പി സി കേഡറ്റിൻ്റെ ദിനം. ഓക്കെ, അടുത്ത ചോദ്യം, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സ്കീമിൻ്റെ ഔദ്യോഗിക വെബ് പേജ് ഏത്? സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സ്കീമിൻ്റെ ഔദ്യോഗിക വെബ് പേജ് ഏത്? ഉത്തരം, www.studentpolicecadet.org. www.studentpolicecadet.org. ഓക്കെ, അടുത്ത ചോദ്യം, ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എസ് പി സി വെർച്വൽ ക്ലാസ്സിൽ അവതരിപ്പിച്ച പരമ്പരയുടെ പേര്? ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എസ് പി സി വെർച്വൽ ക്ലാസ്സിൽ അവതരിപ്പിച്ച പരമ്പരയുടെ പേര്? ഉത്തരം, അകലെയുള്ള പ്രപഞ്ചം. ഉത്തരം, അകലെയുള്ള പ്രപഞ്ചം. അടുത്ത ചോദ്യം, എസ് പി സി വെർച്വൽ ക്ലാസ്സിൽ പൗരത്വവും സാമൂഹിക ഉത്തരവാദിത്വവും എന്ന വിഷയം ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? എസ് പി സി വെർച്വൽ ക്ലാസ്സിൽ പൗരത്വവും സാമൂഹിക ഉത്തരവാദിത്വവും എന്ന വിഷയം ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ഉത്തരം, മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പൗരത്വവും സാമൂഹിക ഉത്തരവാദിത്വവും. അടുത്ത ചോദ്യം, എസ് പി സി ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ്? എസ് പി സി ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ്? ഉത്തരം, ജില്ലാ കളക്ടർ. ഉത്തരം, ജില്ലാ കളക്ടർ. അടുത്ത ചോദ്യം, എസ് പി സി ഗാനത്തിൻ്റെ രചയിതാവ് ആര്? എസ് പി സി ഗാനത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം, കെ ജയകുമാർ ഐ എ എസ്. കെ ജയകുമാർ ഐ എ എസ്. അടുത്ത ചോദ്യം, എസ് പി സിയുടെ ദേശീയ ഗാനം ആരംഭിക്കുന്നത് എങ്ങനെ? എസ് പി സിയുടെ ദേശീയ ഗാനം ആരംഭിക്കുന്നത് എങ്ങനെ? പന്ത് നയീൻ ഹേ ഹായി ഹസീൻ. പന്ത് നയീൻ ഹേ ഹായി ഹസീൻ എന്ന് തുടങ്ങുന്ന
ഗാനമാണ് എസ് പി സിയുടെ ദേശീയ ഗാനം. അടുത്ത ചോദ്യം, എസ് പി സിയുടെ ദേശീയ ഗാനത്തിൻ്റെ ഗായകൻ ആരാണ്? എസ് പി സിയുടെ ദേശീയ ഗാനത്തിൻ്റെ ഗായകൻ ആരാണ്? ബോളിവുഡ് ഗായകൻ ഷാൻ ആണ് എസ് പി സിയുടെ ദേശീയ ഗാനം ആലപിച്ചിരിക്കുന്നത്. എസ് പി സിയുടെ ദേശീയ ഗാനം ആലപിച്ചിരിക്കുന്നത് ആരാണ്? ബോളിവുഡ് ഗായകൻ ഷാൻ. അടുത്ത ചോദ്യം, എസ് പി സി പദ്ധതിയുടെ പ്രമേയം എപ്പോൾ എവിടെയാണ് നടപ്പിലാക്കിയത്? എസ് പി സി പദ്ധതിയുടെ പ്രമേയം എപ്പോൾ എവിടെയാണ് നടപ്പിലാക്കിയത്? ഉത്തരം, 2011 ഡെറാഡൂണിൽ നടന്ന 41st അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസിൽ. 2011 ഡെറാഡൂണിൽ നടന്ന 41st അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസിൽ വച്ചിട്ടാണ് എസ് പി സി പദ്ധതിയുടെ പ്രമേയം നടപ്പിലാക്കിയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എസ് പി സി പദ്ധതിയുടെ പ്രമേയം എപ്പോൾ എവിടെയാണ് നടപ്പിലാക്കിയത്? 2011 ഡെറാഡൂണിൽ നടന്ന 41st അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസിൽ വെച്ച്. ഓക്കെ, ഈ 41st അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസ് എന്നത് മറ്റൊരു ചോദ്യവും കൂടിയാണ്. അതായത് എസ് പി സി പദ്ധതിയുടെ പ്രമേയം എത്രാമത് അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസിൽ വെച്ചാണ് നടപ്പിലാക്കിയത്? 41st. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ഏത് സ്കൂളാണ് സംസ്ഥാനത്ത് എസ് പി സി പദ്ധതിയുടെ കേന്ദ്രസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? കേരളത്തിലെ ഏത് സ്കൂളാണ് സംസ്ഥാനത്ത് എസ് പി സി പദ്ധതിയുടെ കേന്ദ്രസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ഉത്തരം, ചാല ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ. തിരുവനന്തപുരത്തുള്ള ചാല ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളാണ് കേരളത്തിലെ എസ് പി സി പദ്ധതിയുടെ കേന്ദ്രസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, എസ് പി സി സ്കീമിലെ ഉയർന്ന എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുന്നത് ആര്? എസ് പി സി സ്കീമിലെ ഉയർന്ന എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുന്നത് ആര്? ഉത്തരം, സംസ്ഥാന നോഡൽ ഓഫീസർ. സംസ്ഥാന നോഡൽ ഓഫീസറാണ് എസ് പി സി സ്കീമിലെ ഉയർന്ന എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുന്നത്. ക്ലിയർ. അടുത്ത ചോദ്യം, എസ് പി സി പദ്ധതിയെ പ്രശംസിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? എസ് പി സി പദ്ധതിയെ പ്രശംസിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. അടുത്ത ചോദ്യം, എസ് പി സി ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന നയരൂപീകരണ ബോർഡ് ഏത്? എസ് പി സി ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന നയരൂപീകരണ ബോർഡ് ഏത്? ഉത്തരം, സംസ്ഥാനതല ഉപദേശക സമിതി. സംസ്ഥാനതല ഉപദേശക സമിതിയാണ് എസ് പി സി ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന നയരൂപീകരണ ബോഡി. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.